നമസ്കാരം. ദേശീയ നിലവാരത്തിലേക്ക് ഉയർന്ന പുറമേരി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ് നാം ഉള്ളത്. എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടും കൂടിയാണ് അരൂർ എന്ന് പറയുന്ന പ്രദേശത്ത് ഈ കുടുംബാരോഗ്യ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള പ്രത്യേക റിപ്പോർട്ടിലേക്ക്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അരൂരിൽ വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ച റൂറൽ ഡിസ്പെൻസറിയാണ് ദേശീയ നിലവാരത്തിലേക്ക് ഉയർന്നത്. അരൂരിലെ റിട്ടയർ വില്ലേജ് ഓഫീസർ പരേതനായ തോട്ടോളി ഗോപാലൻ അടിയോടിയാണ് കെട്ടിടം നിർമ്മിക്കാൻ 60 സെന്റ് സ്ഥലം സംഭാവന നൽകിയത്. സർക്കാർ സഹായത്തിനു പുറമെ നാട്ടുകാരുടെ സംഭാവനയും ഉപയോഗിച്ചാണ് കെട്ടിടം പണിതത്. മാറി മാറി വന്ന സർക്കാരുകളുടെയും പഞ്ചായത്ത് ഭരണസമിതികളുടെയും ആശുപത്രി വികസന സമിതി, നാട്ടുകാർ, ജീവനക്കാർ ഉൾപ്പെടെ വിവിധ തുറകളിലുള്ളവർ നൽകിയ പിന്തുണയുമാണ് ഇന്നത്തെ ബഹുമതിക്ക് കാരണം. നീണ്ട വർഷത്തെ ശ്രമഫലമായാണ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ദേശീയ ബഹുമതി ലഭിച്ചത്. അരൂരിൽ പ്രവർത്തിക്കുന്ന ഈ ആതുരാലയത്തിന് വിദഗ്ധ പരിശോധനയിൽ 95% മാർക്ക് ലഭിച്ചാണ് നാഷണൽ ക്വാളിറ്റി അഷ്വറൻസ് സ്റ്റാൻഡേർഡ് കരസ്ഥമാക്കിയത്. ജില്ലയിലെ ഏറ്റവും കൂടുതൽ മാർക്കും ഈ സ്ഥാപനത്തിന് തന്നെയാണ്. സംസ്ഥാനത്ത് ചുരുക്കം ചില ആശുപത്രികൾക്ക് മാത്രമേ 95% മാർക്ക് ലഭിച്ചിട്ടുള്ളൂ. ആശുപത്രികളുടെ ഗുണനിലവാരം പരിശോധിക്കുന്ന സമിതിയാണ് 2 മാസം മുൻപ് ഇവിടെ എത്തി പരിശോധന നടത്തിയത്. സർവീസ് പ്രൊഫഷൻ, പേഷ്യന്റ് റൈറ്റ് ഇൻപുട്സ്, സപ്പോർട്ടീവ് സർവീസ്, ക്ലിനിക്കൽ സർവീസ്, ക്വാളിറ്റി മാനേജ്മെന്റ് ഔട്ട്കം എന്നീ 8 വിഭാഗങ്ങളായി 6500 ചെക്ക് പോയിന്റുകൾ വിലയിരുത്തിയാണ് NQAS അംഗീകാരം നൽകുന്നതെന്ന് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രദോഷ് കുമാർ പറഞ്ഞു. ഏകദേശം ഒരു 3 വർഷം മുമ്പാണ് നമ്മൾ ഈ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് അതിന്റെ നിലവാരം കൂട്ടാൻ വേണ്ടിയിട്ട് ഉള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. അതിന് നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് അകമഞ്ഞ സഹകരണം ഉണ്ടായിരുന്നു. ഏകദേശം 1 കോടി രൂപയോളം അവരുടെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു പുതിയ OP ബ്ലോക്ക് അഥവാ ഫാർമസി ബ്ലോക്ക് ഒക്കെ ഉണ്ടാക്കാൻ പറ്റി. അതിന് പുറമെ NHM അതുപോലെ ആരോഗ്യവകുപ്പും ഒരുപാട് പണം ഇതിനു വേണ്ടിയിട്ട് ചെലവഴിച്ചിട്ടുണ്ട്. ഇന്ന് ഇത് ദേശീയ നിലവാരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും നമ്മളിവിടെ ഉയർത്തിയിട്ടുണ്ട്. രോഗികൾക്ക് സൗഹൃദമായ ഒരു അന്തരീക്ഷം, കൃത്യമായ ചികിത്സ, മരുന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ ശരിയായ രീതിയിൽ, അത് പറയുന്ന ടെമ്പറേച്ചറിലും ഹ്യൂമിഡിറ്റിയിലും ഒക്കെ കീപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ പേഷ്യൻസ് വേണ്ട മറ്റ് സൗകര്യങ്ങളൊക്കെ ആ ആശുപത്രിയുടെ ദേശീയ നിലവാരത്തിലേക്ക് തന്നെ ഉയർത്തിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ മൊത്തത്തിലുള്ള ആശുപത്രിയുടെ ഇൻഫ്രാസ്ട്രക്ചറിലും ഞങ്ങൾ നല്ല മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇവൻ കുട്ടികൾക്ക് വേണ്ട കളിസ്ഥലങ്ങൾ വരെയുണ്ട്. നമ്മുടെ വെയ്റ്റിംഗ് ഏരിയ എയർ കണ്ടീഷൻഡാണ്. അതേപോലെ എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ദേശീയ ഈ ക്വാളിറ്റി നിർണ്ണയിക്കുന്ന കമ്മിറ്റി NQAS നമുക്ക് ഇവിടെ വരികയും പരിശോധന നടത്തുകയും അതിനനുസരിച്ച് നമുക്ക് ആ അംഗീകാരം കിട്ടുകയും ചെയ്തിട്ടുണ്ട്. വളരെ നല്ല മാർക്ക് തന്നെയാണ്. ഏകദേശം 95% മാർക്ക് കിട്ടിയിട്ടാണ് ഞങ്ങൾ അവാർഡ് നേടിയിരിക്കുന്നത്. ഇനി അങ്ങോട്ടും കൂടുതൽ നല്ല സേവനം ജനങ്ങൾക്ക് നൽകാൻ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നാട്ടുകാരുടെ നിറഞ്ഞ പിന്തുണയും ജീവനക്കാരുടെ നിശ്ചയദാർഢ്യവുമാണ് ഈ അപൂർവ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞതിന് പിന്നിലെന്ന് പുറമേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജ്യോതിലക്ഷ്മി പറഞ്ഞു. പുറമേരി കുടുംബാരോഗ്യ കേന്ദ്രം പുറമേരി ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡ് അരൂരാണ് സ്ഥിതി ചെയ്യുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു വാർഡ് കെട്ടിടങ്ങളിൽ മാറി മാറി ഉണ്ടായിരുന്ന ഒരു ക്ലിനിക്ക് പോലെ ഉണ്ടായിരുന്ന ഒരു സംവിധാനം ആയിരുന്നു അത്. പിന്നീട് അവിടെയുള്ള തോട്ടോളി ഗോപാലനടിയോടി 60 സെന്റ് സ്ഥലം സംഭാവനയായി തന്ന് അവിടെ പഞ്ചായത്ത് ഭരണസമിതി ഉൾപ്പെടെ നല്ല രീതിയിൽ ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അടിസ്ഥാന സൗകര്യ വികസനം നടത്തി നല്ല കെട്ടിടവും ഒരു രോഗി സൗഹൃദ അന്തരീക്ഷവും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കഴിഞ്ഞ ഭരണസമിതി കുറേ അധികം കാര്യങ്ങൾ ഈ പറയുന്ന FHSCയുടെ നവീകരണത്തിന് വേണ്ടി ഇടപെട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന ബഹുമതി നമുക്ക് കിട്ടിയത് എന്നത് ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ്. അതുകൂടാതെ അവിടെയുള്ള മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രദോഷ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ടീം എല്ലാ വാർഡിലും ഇപ്പോൾ ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഉൾപ്പെടെ എല്ലാ വാർഡിലും നല്ല രീതിയിലുള്ള ഇടപെടൽ ഈ ഡോക്ടേഴ്സിൻ്റെ ഭാഗത്തുനിന്നും അതുപോലെ ഹെൽത്ത് വർക്കർ JPHN JHI തുടങ്ങിയിട്ടുള്ള നഴ്സുമാർ ഉൾപ്പെടെയുള്ള സ്റ്റാഫിൻ്റെ നല്ല ശ്രദ്ധ രോഗികളുടെ കാര്യത്തിൽ കൃത്യമായിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ നെല്ലോളിക്കണ്ടി നാസർ എന്ന് പറയുന്ന 7ാം വാർഡിലുള്ള ഒരു പ്രവാസി ഒരു ആംബുലൻസ് അവിടെ സംഭാവനയായിട്ട് തന്നിട്ടുണ്ട്. ഈ ആംബുലൻസാണ് ഇപ്പം നമ്മുടെ പാലിയേറ്റീവിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട്
ഉപയോഗിച്ച് വരുന്നത്. 48 കിടപ്പ് രോഗികളാണ് ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തിൻ്റെ പരിധിയിലുള്ളത്. ഇവർക്ക് കൃത്യമായി ഭക്ഷണവും മരുന്നും എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ആംബുലൻസിൻ്റെ സേവനവും അതിനകത്ത് പാലിയേറ്റീവിൻ്റെ ഒരു നേഴ്സ് ഉൾപ്പെടെ നമ്മൾ കൃത്യമായി ആ കാര്യങ്ങൾ മോണിറ്റർ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. ഈ നിലക്കാണ് ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനം പോകുന്നത്. ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ ഇടപെടൽ, അതുപോലെ സന്നദ്ധ പ്രവർത്തകരായിട്ടുള്ള ആളുകളുടെ ഇടപെടൽ, നല്ലവരായ കുറേ നാട്ടുകാരുടെ നല്ല സേവനം ഇതിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്, ഇതിന് വേണ്ടിയിട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പറയുന്ന പകർച്ചവ്യാധിയായിട്ട് ബന്ധപ്പെട്ടിട്ട് നാട്ടുകാരുടെ സേവനം എന്ന് പറയുമ്പോൾ RRT മാർ ചെയ്യുന്ന പ്രവർത്തനമൊക്കെ വളരെ നമ്മൾ ശ്ലാഘനീയം എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലേക്ക്, ഓരോ ദിവസവും 4 RRT മാർ കൃത്യമായിട്ട് അവിടെ ചുമതല വഹിച്ചുകൊണ്ടാണ് കോവിഡ് ടെസ്റ്റ് ഉൾപ്പെടെ വാക്സിനേഷൻ ഉൾപ്പെടെ നടത്തുന്ന കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുകയും അതിനു വേണ്ടിയിട്ടുള്ള ഇടപെടൽ അവർ ചെയ്യുന്നത്. ഇത്രയൊക്കെ കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അർഹതയ്ക്കുള്ള അംഗീകാരം എന്നുള്ള തലക്ക് തന്നെ നമുക്കിതിനെ കാണാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. ഒരു ഹോസ്പിറ്റലിൽ പോയാൽ തന്നെ, നിങ്ങളിപ്പോൾ പോയിട്ടുണ്ടാവുമായിരിക്കും, ഹോസ്പിറ്റലിൽ കണ്ടിട്ടുണ്ടാവും, ഒരു ആശുപത്രി എന്നതിനേക്കാൾ ഉപരി ഒരു നല്ല ഒരു അന്തരീക്ഷം അവിടെ ഈ വരുന്ന രോഗികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ആധുനിക സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള ലാബ് ഉൾപ്പെടെയുള്ള സംവിധാനം ഇപ്പം നമുക്കവിടെ ഉണ്ട്. ഒരിക്കൽ കൂടി പറയുകയാണ്, ഈ പറയുന്ന നമ്മുടെ പ്രദോഷ് കുമാർ എന്ന് പറഞ്ഞ മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെയുള്ള അവിടെയുള്ള ജീവനക്കാരുടെ സേവനം ഞങ്ങൾ ഊന്നി പറയുകയാണ്. അത്ര നല്ല രീതിയിലായതുകൊണ്ടാണ് നമുക്ക് ഈ അർഹത. മറ്റ് പശ്ചാത്തല സൗകര്യങ്ങളൊക്കെ നമ്മൾ ഒരുക്കി കൊടുത്താലും നമ്മുടെ ഈ പറയുന്ന ഡോക്ടർമാരുടെ സേവനം അല്ലെങ്കിൽ സ്റ്റാഫിൻ്റെ സേവനം കൃത്യമായിട്ടില്ല എങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോവില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇവരുടെ നല്ല ഇടപെടൽ ഇതിൻ്റെ പിറകിലുണ്ട് എന്നുള്ളത് ഒരിക്കൽ കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. സ്വകാര്യ ആശുപത്രികളെ വെല്ലുന്ന ഹൈടെക് സൗകര്യമാണ് ഇവിടെയുള്ളതെന്നും എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെ മികച്ച സേവനമാണ് ലഭിക്കുന്നതെന്നും ജീവനക്കാരും നാട്ടുകാരും സാക്ഷ്യപ്പെടുത്തുന്നു. പഞ്ചാർക്കും ബേസറിനും എല്ലാം ചികിത്സിക്കുന്നത് നല്ല കുറവുണ്ട്. എനിക്ക് എല്ലാം കിട്ടും, പിന്നെ പൂണിൻ്റെയും ഗുളികയും എല്ലാം തരുന്ന ഇവിടെ നിന്ന് തന്നെയാ. ഇപ്പോൾ 2-3 കൊല്ലമായി ഞാൻ ഇവിടുന്ന് ചികിത്സിക്കുന്നു. ഇവിടെ വന്നേരെ ഇവിടെ നിന്ന് തന്നെയാ, നല്ല സൗകര്യം എല്ലാം ഉണ്ട്. വന്നപ്പോൾ നല്ല ഫെസിലിറ്റി ആണെന്ന് മനസ്സിലായി. നല്ല നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡോക്ടർമാരും നല്ല സേവനം എല്ലാം. ഞങ്ങള് 2008 മുതൽ ഞങ്ങള് ഈ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്താണ് ഇത്രയും മെച്ചപ്പാട് ഈ ഹോസ്പിറ്റലിന് വന്നു ചേർന്നിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു തുക തന്നെ ഭരണസമിതി പിന്നെ ഈ മേഖലക്ക് ആരോഗ്യ മേഖലക്ക് വേണ്ടിയിട്ട് തന്നെ നീക്കി വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഒരു പിന്നെ മികവുറ്റ ഒരു രീതിയിൽ ആക്കാൻ വേണ്ടി നമ്മുടെ മെഡിക്കൽ ഓഫീസർ അത്രയധികം നല്ല ഒരു പിന്നെ അധ്വാനത്തിൻ്റെ ഫലം തന്നെയാണ് നമുക്ക് ഇത്തരത്തിലുള്ള അവാർഡ്, കായകൽപ്പ അവാർഡും അതുപോലെ നാഷണൽ ക്വാളിറ്റിയൊക്കെ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. നമുക്ക് ലഭിച്ചത് ഇപ്പം എല്ലായിടങ്ങൾ പിന്നെ ഇവിടെയുള്ള മുഴുവൻ സ്റ്റാഫിൻ്റെയും അകമഞ്ഞ സഹായം ഇതിനു വേണ്ടി, പ്രയത്നം ഇതിനു വേണ്ടി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ നാട്ടിലുള്ള റെസ്ക്യൂ ടീമുണ്ട്, ആ റെസ്ക്യൂ ടീമും വളരെയധികം പിന്നെ പ്രയത്നിച്ച് ഈ ഹോസ്പിറ്റലെ നല്ല രീതിയിൽ ആക്കിയെടുക്കാൻ വേണ്ടി പിന്നെ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നല്ല സേവനങ്ങളാണ് ഇവിടെ ജനങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുടുംബാരോഗ്യ ആക്കി മാറ്റിയതോടുകൂടി തന്നെ രാവിലെ പിന്നെ 9 മണി മുതൽ 6 മണി വരെ പിന്നെ വർക്കിംഗ് ടൈമാണ്. ഇപ്പോൾ 3 ഡോക്ടർമാരുടെ സേവനം നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫാർമസിയും 6 മണി വരെ വർക്ക് ചെയ്യുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മീഡിയ വിഷൻ. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളുടെ അകത്തളങ്ങൾക്ക് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, ഹാർഡ്വെയർ, സാനിറ്ററി പ്രോഡക്ട്സ്, ഫാൻസി ലൈറ്റിംഗ് എന്നിവയുടെ ലോകോത്തര ബ്രാൻഡുകൾ നൽകി വരുന്ന ഇൻഡോറ അസോസിയേറ്റ്സ് ഇപ്പോൾ ജാഗ്വറിന്റെ എല്ലാ ബാത്റൂം ഫിറ്റിംഗ്സിനുമായി എക്സ്ക്ലൂസീവ് ഷോറൂം പ്രവർത്തനമാരംഭിക്കുന്നു. ജാഗ്വറിന്റെ ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം ഇനി ഒരു കുടക്കീഴിൽ. ഇൻഡോറ അസോസിയേറ്റ്സ്, പുനത്തുമൽ കോംപ്ലക്സ്, കലാച്ചി.